നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന വ്യക്തി ജീമോൻ ജോർജ്. കോട്ടയം സ്വദേശിയായ ജീമോൻ ജോർജ് അമേരിക്കയിലെ ഫിലാഡൽഫിയയിൽ റെഡ് ക്രോസ് സൊസൈറ്റിയിൽ ജോലി ചെയ്യുന്നു. അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള പ്രത്യേക കാരണം, മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ അവശത അനുഭവിക്കുന്ന കുറേയധികം കലാകാരന്മാർക്ക് കോവിഡ് കാലത്ത് സഹായമേകി എന്നുള്ളത് മാത്രമല്ല, ഈ കാലഘട്ടത്തിൽ അവശത അനുഭവിക്കുന്ന, വിദ്യാഭ്യാസം നടത്താൻ കഴിവില്ലാത്ത കുറേ അധികം ആളുകളെ, പ്രത്യേകിച്ചും സിനിമ ഇൻഡസ്ട്രിയിലുള്ള ആളുകളെ സഹായിക്കുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമ. അതുമാത്രമല്ല, ഒരു സിനിമ നിർമ്മിക്കാൻ തുടങ്ങുന്ന ശ്രീമാൻ ജീമോൻ ജോർജ് ഈ അവശത അനുഭവിക്കുന്ന കുട്ടികളെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുന്ന കുട്ടികളെ സേവിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മലയാള സിനിമയെ അമേരിക്കയിലേക്ക് പറിച്ചു നടാൻ, അല്ലെങ്കിൽ അമേരിക്കയിലെ തിയേറ്ററുകളിൽ മലയാള സിനിമ എത്താൻ കാരണക്കാരിൽ ഒരാളാണ് ജീമോൻ ജോർജ്. അതുപോലെ തന്നെ മലയാള സിനിമയിലെ പല താരങ്ങളും അമേരിക്ക കണ്ടതും ജീമോൻ ജോർജിലൂടെയാണ്. കാരണം ഷോ കോർഡിനേറ്ററും കൂടിയാണ് അദ്ദേഹം. ജീമോൻ ജോർജിൻ്റെ പുതിയ പ്രോജക്റ്റുകളെക്കുറിച്ചും മലയാള സിനിമയിൽ അതിജീവിതയ്ക്കുണ്ടായ ആ വിഷമഘട്ടങ്ങളുമൊക്കെ അമേരിക്കൻ മലയാളികളുടെ ഇടയിൽ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചെല്ലാം നമുക്കൊന്ന് ചോദിച്ചറിയാം. ജീമോൻ ജോർജ് അമേരിക്കയിൽ എവിടെയാണ്? ഞാൻ അമേരിക്കയിലെ ഫിലഡൽഫിയ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ധാരാളം മലയാളികൾ അതിജീവിക്കുന്ന ഒരു വലിയ പട്ടണത്തിലാണ് ഫിലഡൽഫിയ. അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. മലയാള സിനിമയുമായിട്ട് ജീമോന് എന്നാണ് ബന്ധം തുടങ്ങിയത്? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ 90s ആരംഭം മുതൽ മലയാള സിനിമ അമേരിക്കയിലുള്ള പ്രധാന പട്ടണങ്ങളിൽ കാണിക്കാൻ, മലയാളി കമ്മ്യൂണിറ്റിയിൽ കാണിക്കാൻ നമ്മൾ തുടങ്ങുകയും അതിനോടനുബന്ധിച്ച് തന്നെ ഷോകളുടെ ബിസിനസ്സുകളും ചെയ്യുകയും ചെയ്തു. അത് പിൽക്കാലം വരെയും നമ്മൾ നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ കലാപരമായ ബന്ധങ്ങളുമായി ഞാൻ അവിടെ ജീവിക്കുകയായിരുന്നു. ഇവിടുന്ന് കൊണ്ടുപോയ പ്രധാനപ്പെട്ട നടന്മാരായിരിക്കുന്നു? പ്രധാനപ്പെട്ട ഷോകൾ നടത്തിയത് മമ്മൂട്ടി, മോഹൻലാൽ ഷോ, ദിലീപ് ഷോ, ശ്രീനിവാസൻ, ഇന്ദ്രജിത്ത്, ഇന്നസെൻറ്റ് ചേട്ടൻ, അങ്ങനെ ധാരാളം നടീനടന്മാരുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് നമ്മൾ നടത്തിയതിൽ. ഞാൻ ജീമോൻ ജോർജിനെ കുറിച്ചൊരു കാര്യം കേട്ടിട്ടുണ്ട്. അതായത് ഈ കോവിഡ് സമയത്ത് ഈ മലയാള സിനിമ ഇൻഡസ്ട്രിയിലെ പല കലാകാരന്മാരെയും സഹായിച്ചു. എങ്ങനെയായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ? അതിൻ്റെ ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വളരെ ചെറുപ്പം മുതലേ സിനിമയോട് താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ ഞാൻ നാടുമായി ബന്ധപ്പെടുകയും ഞാൻ നിരന്തരം നാടുമായി ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ട് ആ കാലഘട്ടത്തിൽ ധാരാളം കഷ്ടതകൾ അനുഭവിക്കുന്ന സിനിമാ മേഖലയിൽ പ്രത്യേകിച്ച് കലാകാരന്മാരും കലാകാരികളും ഉണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുകയും ഞാൻ ഇവിടെയുള്ള ആ മേഖലയുമായിട്ട് പ്രവർത്തിക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുടെ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അന്വേഷിക്കുകയും അങ്ങനെ ഒരു സഹായം ഞാൻ അവരിലേക്ക് ആ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കുവാൻ വേണ്ടി ചെയ്യുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലും ചില വ്യക്തികൾക്കൊക്കെ ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട്. അതാണ് എനിക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയൊരു ചാരിറ്റിയായിട്ട് ഞാനിപ്പോൾ അതിനെ കാണുന്നു. വളരെ നല്ല കാര്യം ജീമോൻ ജോർജ്. ഞാനും ഈ പറഞ്ഞതുപോലെ മലയാള സിനിമയിൽ ഏറ്റവും വലിയൊരു സംഘടനയായ മാക്ടാ ഫെഡറേഷൻ എന്ന സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. അതിനകത്ത് തന്നെ ഞങ്ങളുടെ സംഘടനയിൽ തന്നെ എനിക്കറിയാം ഒരുപാട് കഷ്ടത അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് കലാകാരന്മാർ, ഇങ്ങനെ പ്രൊഡക്ഷൻ ബോയ് മുതൽ, കാരണം ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കുന്ന ആളുകളെ മാത്രമേ ജനം അറിയുന്നുള്ളൂ, പക്ഷേ പ്രൊഡക്ഷൻ ബോയ് മുതൽ സംവിധായകർ വരെയുള്ള, പല സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള സംവിധായകർ വരെ പട്ടിണി കിടക്കുന്ന അവസ്ഥ ഇന്ന് മലയാള സിനിമയിലുണ്ട്. അവരെ ആരെങ്കിലുമൊക്കെ ഞങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ചാൽ സഹായിക്കാൻ തയ്യാറാകുമോ? തീർച്ചയായിട്ടും. കാരണം അതിന് എലിജിബിളായിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കാര്യം അങ്ങേയറ്റം പരിഗണിക്കുന്നതായിരിക്കും. ഈ സിനിമയിലുള്ള ആളുകളുടെ കുട്ടികളെയും അല്ലാതെ വെളിയിലുള്ള കുട്ടികളെയും ഒക്കെ അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അവർക്ക് സഹായം താങ്കളുടെ ഒരു സംഘടന ചെയ്തു കൊടുക്കുന്നതായിട്ട് അറിഞ്ഞു. എങ്ങനെയാണത്? അതിനെപ്പറ്റി പറഞ്ഞാൽ കോട്ടയം അസോസിയേഷൻ എന്ന് പറയുന്നൊരു സംഘടന, ചാരിറ്റി സംഘടന, ഫിലഡൽഫിയ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ചാരിറ്റി കോർഡിനേറ്ററായിട്ടാണ് ഇപ്പോൾ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്.
ആ സംഘടനയെ സംബന്ധിച്ച് 20 വർഷത്തിന് മുകളിലായി അമേരിക്കയിൽ നിലകൊള്ളുന്ന ചാരിറ്റി സംഘടനയാണ്. ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ആ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലാണ് അതിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ കൂടുതലും നടത്തുന്നത്. എന്നാൽ ചില ചാരിറ്റി പ്രവർത്തനങ്ങൾ അതിനോടൊപ്പം തന്നെ അമേരിക്കയിലും ചെയ്യുന്നുണ്ട്. കേരളത്തിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ഭവന വായ്പകൾ, ഭവനങ്ങൾ പണിത് കൊടുത്തിട്ടുണ്ട്. കൂടാതെ രോഗികളെ സഹായിക്കാൻ അങ്ങനെ ധാരാളം പദ്ധതികൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഒരു പുതിയ പദ്ധതി ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ സഹായ നിധിയാണ്. ഈ വിദ്യാഭ്യാസ സഹായ നിധിയെപ്പറ്റി ഒരു 2 വാക്ക് എനിക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം നമ്മൾ ഇവിടെ കേരളത്തിൽ ഇപ്പോഴും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് അവകാശപ്പെട്ട് ജീവിക്കുമ്പോൾ ധാരാളം സാമ്പത്തികപരമായി പഠിക്കാൻ കഴിവുള്ള കുടുംബങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾ സാധിക്കാതെ വരുന്ന സാഹചര്യം ഞങ്ങൾ മനസ്സിലാക്കുകയും അതിലൂടെ ഞങ്ങളതിനെപ്പറ്റി കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ഒരു 10 വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ സഹായ നിധി നമ്മൾ കൊടുക്കുവാൻ സംഘടന തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ ഫലമായിട്ട് നമ്മളുടെ ഒരു തീരുമാനം പ്രൊഫഷണലായിട്ട് പഠിക്കുന്ന കുട്ടികൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ഫീൽഡ് അല്ലെങ്കിൽ എൻജിനീയറിങ് നേഴ്സസ് ഫാർമസിസ്റ്റ് ഇങ്ങനെ തുടങ്ങിയ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്റ്റുഡൻസുകളുടെ വിദ്യാഭ്യാസത്തിന് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ മുഴുവൻ ചെലവും നമ്മൾ കോട്ടയം അസോസിയേഷൻ ഏറ്റെടുക്കും. എന്നാൽ അതേ രീതിയിൽ തന്നെ പറഞ്ഞാൽ ആ വിദ്യാർത്ഥികൾക്കുള്ള എലിജിബിലിറ്റി നമ്മൾ ചില കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ നിബന്ധനകളായിട്ട് വെച്ചിട്ടുണ്ട്. അത് കോട്ടയം അസോസിയേഷൻ്റെ ഫേസ്ബുക്കിലും വെബ്സൈറ്റിലും ഒക്കെയും നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കാര്യം കൂടി ഈ ചാനലിലൂടെ ആദ്യമായിട്ട് ഞാൻ അനൗൺസ് ചെയ്യുകയാണ്. കേരളത്തിലുള്ള ഏത് മേഖലയിൽ എവിടെയുമുള്ള വിദ്യാർത്ഥികൾ 70% മിനിമം മാർക്ക് വാങ്ങിച്ചിരിക്കണം ആ വിദ്യാർത്ഥികൾ. അങ്ങനെ നമ്മൾ കുറച്ച് നിബന്ധനകളുണ്ട്. അത് പാലിക്കുന്നവർക്ക് മുഴുവൻ അവരുടെ വിദ്യാഭ്യാസ സഹായവും കോട്ടയം അസോസിയേഷൻ ഏറ്റെടുത്ത് നടത്തുന്നതായിരിക്കും എന്നുള്ള ഒരു നല്ല മെസ്സേജും ഈ അവസരത്തിൽ ഞാൻ ന്യൂസ് ഗ്ലോബ് ചാനലിലൂടെ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ശ്രീ ജീമോൻ ജോർജ്, താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക്, കഷ്ടത അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ, നല്ല മാർക്ക് മേടിച്ച് പഠിച്ച് ജയിക്കുന്ന കുട്ടികൾക്കുമൊക്കെ ഒരു സാമ്പത്തിക സഹായം നൽകുന്നത് സത്യത്തിൽ ജീവിതത്തിൽ പുണ്യമായി കരുതുന്ന ഒരാളാണ് ഞങ്ങൾ പോലും. എന്താണെങ്കിലും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ വളരെയധികം താങ്കളോട് കടപ്പെട്ടിരിക്കുന്നു. ഇനിയും അത് തുടരണം, നല്ല രീതിയിൽ തുടരണം. ഞങ്ങളുടെ ഈ ചാനലിലൂടെ തന്നെ അത് വെളിപ്പെടുത്തിയതിനും ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ ശ്രീ ജീമോൻ, താങ്കൾ എന്തായാലും സിനിമാ നിർമ്മാണത്തിലേക്ക് ഇറങ്ങുകയാണ്. ഈ സിനിമാ നിർമ്മാതാവാകുന്നത്, സത്യത്തിൽ താങ്കളൊരു പ്രവാസിയാണിപ്പോൾ, അല്ലേ? തീർച്ചയായിട്ടും. കോട്ടയം സ്വദേശിയാണെങ്കിലും അമേരിക്കയിലെ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഒരു പ്രവാസിയാണ്, അമേരിക്കയിലെ ഫിലഡൽഫിയയിൽ. ഈ ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ കുറേയധികം മലയാള സിനിമയിലേക്ക് നിർമ്മാതാക്കൾ വരാറുണ്ട്. ഇവർ വരുന്നവരെല്ലാം ഈയാമ്പാറ്റകളെ പോലെ ഓരോ സിനിമകൾ ചെയ്യും, അതിനുശേഷം സിനിമ നിർത്തിപ്പോകും. അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വേറെ കാര്യങ്ങളാണ്. ഇതിനകത്ത് എനിക്ക് തന്നെ അറിയാം, ഞാൻ ഒരുപാട് പരാതികൾ പോലും ഞങ്ങളുടെ അസോസിയേഷനിലൊക്കെ വരുന്നുണ്ട്. ഓരോ സിനിമകൾ ചെയ്യുമ്പോഴും അതിനകത്ത് ആ നടികളെ ചിലപ്പോൾ നോക്കി വരുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ സിനിമയെ വേറെ എന്തോ ഒരു എൻ്റർടൈൻമെൻറ്റ് ഫീൽഡാണെന്ന് പറഞ്ഞ് കൂടി കയറി വരുന്ന ആളുകളൊക്കെ ഒരുപാടുണ്ട് ഇതിനകത്ത്. താങ്കൾ സിനിമ രംഗത്തേക്ക് വരുന്നത് മറ്റൊന്നും ധരിക്കേണ്ട, എന്താണ് സിനിമയെക്കുറിച്ചുള്ള താങ്കളുടെ ഒരു കൺസെപ്റ്റ് എന്താണ്? ബജുവിൻ്റെ ചോദ്യത്തിൻ്റെ പ്രസക്തി എനിക്ക് മനസ്സിലായി, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലുള്ള പ്രസക്തിയും ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു ഈയാമ്പാറ്റയെ പോലെ കടന്നു വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ എനിക്കിത് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെടാമായിരുന്നു. ഈവൻ ഞാൻ പ്രവാസിയായിട്ട് അവിടെ ജീവിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഞാൻ എപ്പോഴും നാടുമായി നിരന്തരം ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്. നാട്ടിലെ എല്ലാ വിശേഷങ്ങളും അന്നന്ന് തന്നെ, അപ്പോൾ തന്നെ, ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ കാര്യങ്ങൾ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ഞാൻ അറിഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്നാൽ സിനിമ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ചെറുപ്പം മുതലേ വളരെ പാഷനായിട്ടുള്ളൊരു മേഖലയാണ്. ഞാനങ്ങനെയാണ് അതിനെ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇതുവരെയും അങ്ങനെയുള്ളൊരു സാഹചര്യം എനിക്ക് ഇവിടെ വന്ന് നിന്ന് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനുള്ള സാഹചര്യം കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാനതിനെ വളരെ സീരിയസ് ആയിട്ട് കാണുകയും സിനിമയെന്ന് പറയുന്നത് ഒരു വലിയ ജനസ്വാധീനമുള്ള കലാമേഖലയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് പ്രവർത്തിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അല്ലാതെ സിനിമയെ വെറുമൊരു തമാശ രൂപേണ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല. പിന്നെ ബൈജുവിൻ്റെ മറ്റൊരു ആ ചോദ്യത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ചോദ്യവും ഞാൻ കാണുന്നു. എനിക്ക് ഞാൻ വിചാരിക്കുന്നത് ഇതാണ് ബൈജു ചോദിച്ചത്, മറ്റൊന്നുമല്ല. ഇപ്പോഴത്തെ മലയാള സിനിമാവേദിയിലെ ചില സംഭവ വികാസങ്ങളോട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയെന്ന് പറയുന്നത് ഒരു കലാകാരനെ സംബന്ധിച്ച്
അവനെ അവൻ്റെ സാമ്പത്തികം മാത്രമല്ല മറിച്ച് അവൻ്റെ ഒരു ആത്മ സംതൃപ്തിക്കും കൂടെ കൂടിയാണത് ചെയ്യുന്നത്. ആ മേഖലയെ മറ്റ് ജോലി മേഖലകൾ പോലെ 100% നമുക്ക് അംഗീകരിക്കാനാവില്ല. കാരണം അതിൻ്റെ പ്രവർത്തന രീതികളും അതിൻ്റെ പ്രൊഡക്ഷൻ രീതികളൊക്കെയും വളരെ വ്യത്യസ്തമാണ്. എന്നാൽ പോലും അവിടെ പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെയും കലാകാരികളുടെയും സുരക്ഷിതത്വത്തിന് അവിടെ പ്രൊഡക്ഷൻ ഇറങ്ങുന്ന നിർമ്മാതാവിനും അതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംവിധായകർക്കും ധാരാളം ഉത്തരവാദിത്വമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ കലാകാരനാണ് ഞാൻ. ആ രീതിയിൽ ആയിരിക്കണം ഈ മേഖല പ്രവർത്തിക്കേണ്ടതെന്നും എങ്കിലേ ഇനിയൊരു വരും തലമുറകളുടെ കടന്നുവരവ് ഈ മേഖലയിലേക്ക് ഉണ്ടാവുകയുള്ളൂ എന്നും വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. താങ്കളെപ്പോലെ ചിന്തിക്കുന്ന ആളുകളെയാണ് ശരിക്കും മലയാള സിനിമ ഇൻഡസ്ട്രി ആവശ്യപ്പെടുന്നത്. അങ്ങനെയുള്ള നിർമ്മാതാക്കളാണ് മലയാള സിനിമയിലേക്ക് വരുന്നത്. ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ, ഈ മലയാള സിനിമയിലെ റീസെൻ്റായിട്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ താങ്കൾക്ക് അറിയാമായിരിക്കും. അതായത് അമേരിക്കയിൽ നിന്നുമൊക്കെ ഒരുപാട് ആളുകൾ അതിജീവിതയുടെ ഇപ്പോഴത്തെ ഒരവസ്ഥ, അതായത് മലയാള സിനിമയിൽ നിന്ന് തെന്നിന്ത്യൻ സിനിമകളിലേക്ക് കുടിയേറിയ അല്ലെങ്കിൽ നിറയെ സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു യുവ നടിയെ ചില ആളുകൾ ചേർന്ന് കൊട്ടേഷൻ ബലാത്സംഗം കൊടുക്കുകയും ആ യുവ നടിയെ സിനിമയുടെ ലൊക്കേഷനിലേക്ക് വരുന്ന സമയത്ത് അതിനെ ബലാത്സംഗത്തിന് ഇരയാക്കിയ ആ ഒരു കേസ് അത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടു ലോകമെമ്പാടും. അമേരിക്കയിൽ നിന്ന് പോലും ശരിക്കും ഒരുപാട് പേര് ഞങ്ങളുടെ ഈ ചാനലിനോട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. കേസുകൾ നടക്കുന്നു, നടന്നുകൊണ്ടിരിക്കുന്നു. താങ്കളുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഇതിനകത്ത് എന്താണ്? കാരണം ഇത് ചോദിക്കാൻ കാരണം താങ്കൾ സിനിമയിലേക്ക് ഒരു നിർമ്മാതാവായി വരുന്നു, അങ്ങനെ വരുമ്പോൾ എല്ലാ മേഖലകളെക്കുറിച്ചും അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അതിജീവിതയുടെ ഈ ഒരു സംഗതിയെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? എന്നെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിരാശാജനകവും ആയ ഒരു സംഭവമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവം നടന്നതായിട്ടാണ്. ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പറയുന്നു. അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ സർക്കാർ ആ കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇടപെടുന്നുണ്ടെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. ജനങ്ങളും ഇതൊക്കെയും ഈ ലോകത്തിലുള്ള സകല മലയാളികളും ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. സോ തെറ്റ് ചെയ്തവരെ നിയമവശത്തോടെ കൊണ്ടുവരട്ടെ. എങ്കിൽ പോലും ഒരു അമേരിക്കൻ മലയാളി എന്ന നിലയിൽ ഈ മേഖലയോടുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഇവിടെ പ്രവർത്തിക്കാതിരിക്കുവാൻ ഇവിടെയുള്ള ധാരാളം സിനിമയ്ക്കുള്ളിൽ തന്നെ ധാരാളം ശക്തമായ സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘടനകൾ ഈ കാര്യങ്ങളിൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ഇടപെട്ട് ഈ കാര്യങ്ങളിൽ പ്രവർത്തിക്കണം. എങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള ഈ മേഖലയുടെ പ്രവർത്തനങ്ങളിൽ പുതിയൊരു തലമുറയ്ക്ക് കടന്നു വരുവാനുള്ള, സ്ത്രീ ആയാലും പുരുഷനായാലും കടന്നു വരുവാനുള്ള ഒരു സാഹചര്യം ഇതിനകത്തുള്ള സംഘടനകൾക്കാണ് ധാരാളം ചെയ്യാൻ സാധിക്കുന്നത് പുറത്തുള്ളവരെക്കാൾ. അതുകൊണ്ട് ആ കാര്യങ്ങളിൽ ഇവിടെയുള്ള സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾക്കാണ് അത് മുന്നോട്ടിറങ്ങണമെന്ന് ഞാൻ അവരോട് ആവശ്യപ്പെടുകയാണ് ഈ അവസരത്തിൽ. എന്താണെങ്കിലും ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചിരുന്നതിന് വളരെയധികം നന്ദി, ശ്രീ ജീമോൻ ജോർജ്. എന്താണെങ്കിലും താങ്കളുടെ സിനിമ, താങ്കൾ എടുക്കാൻ പോകുന്ന സിനിമ മലയാള സിനിമയിലെ നല്ലൊരു നിർമ്മാതാവായി നല്ലൊരു ഹിറ്റ് സിനിമയായി പുറത്തു വരട്ടെ. താങ്കൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.